ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ഓഫ് റോഡ് ആക്കി ഇറക്കുവാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് ഇത്. സീൻ ബെൽറ്റ് ഒന്ന് ലൂസ് ആക്കണം, പക്ഷെ ലൂസ് ആവില്ല. ഹായ്, ഐ ആം ബ്രിൻഡോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗൂർക്കേനെ കുറിച്ച് പൊക്കി പറഞ്ഞായിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് പൊക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സ്ട്രീം ട്രാക്കിൽ നമ്മൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകട്ടെ. അപ്പോൾ 4x4x4 വണ്ടി നമ്മുടെ എക്സ്ട്രീം ട്രാക്കിൽ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നിഖിലേനെ വീണ്ടും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ് വീഡിയോയിലേക്ക്. വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഫുള്ള് മഞ്ഞായിരുന്നു, മഞ്ഞ് മാറാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫുള്ള് മഴയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴ മാറുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. അപ്പോൾ നമ്മുടെ എക്സ്ട്രീം ട്രാക്കിലേക്ക് നമ്മൾ വണ്ടിയായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം പറയാം. നമ്മുടെ വണ്ടി 2.6 ലിറ്റർ ആണ്, 90 BHP ആണ്, 250 Nm ടോർക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് ഡിഫറൻഷ്യൽ ലോക്ക് മെക്കാനിക്കൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളല്ലാണ്ട് എക്സ്ട്രീം ഓഫ് റോഡ് വണ്ടിയെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ ലോവർ ആമിലേക്ക് നോക്കി എന്തോരം താന്നാന്ന്. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 205 mm ആണ്. പക്ഷേ ഫ്രണ്ട് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ലോവർ ആം ഒത്തിരി താഴെ നിൽക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഒരു കുഞ്ഞി കല്ല് കിടക്കുന്നതിൻ്റെ മേ ബി ഈ കല്ല് പോലും തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് വണ്ടിക്ക്. അപ്പോൾ നമ്മുടെ ട്രാക്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഇത്ര ഹൈപ്പ്, 4x4x4 എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈപ്പ് കൊടുത്തിട്ട് ഈ ഒരു ക്ലിയറൻസ് എത്ര, നമുക്ക് ഒരു 10 cm വേണേൽ ഒരു സ്കെയിൽ ഇല്ലാണ്ട് വരില്ല. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 cm അല്ലെങ്കിൽ ഒരു 15 cm മാക്സിമം, ഒരു 150 mm അത് കൂടുതൽ ക്ലിയറൻസ് ചെയ്ത് വണ്ടിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ചെറിയ ശക്കൾ വന്നപ്പോൾ തന്നെ അടിയും തട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രാക്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്ന നോക്കാം. വീണ്ടും മഴയായല്ലോ. അപ്പോൾ മഴ മാറുമ്പോഴത്തേക്ക് നമുക്ക് ട്രാക്കിലേക്ക് പോകട്ടെ. മൈക്കും കാര്യങ്ങളെല്ലാം നനയും. ലോറാമ് ജസ്റ്റ് വണ്ടി ഇറങ്ങി, ജിംനിയൊക്കെ ഇതിൽ കൂളായിട്ട് ഇറങ്ങി, എൻഡോർ ഇറങ്ങി, ഹൈലക്സ് ഇറങ്ങി, എല്ലാ വണ്ടിയും കൂളായിട്ട് ഇറങ്ങി പോയതാണ്. അതിൻ്റെ സ്കിപ്പ് പ്ലേറ്റ് ജസ്റ്റ് തൊട്ടു തൊട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞാൻ ലോറാമ് അത്ര താന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് തട്ടു എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായിരുന്നു. അപ്പോൾ മാക്സിമം സ്ലോ ചെയ്ത് ജസ്റ്റ് ലോറാം ഡാമേജ് വരാത്ത രീതിയിൽ പതിയെ ക്രോൾ ചെയ്ത് ഇറക്കുവാണ്. ലോറാം ആ രീതിയിൽ ലോറം അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിയിട്ട് ഫ്രണ്ട് ബാക്ക് വീലൊന്ന് പോകുന്നുണ്ട്. അതുപോലെ ഫോഴ്സിലാണ്, അത്രയും താഴെയാണ് കേട്ടോ ആ ലോറം താഴ്ന്നിരിക്കുന്നത്. പിന്നെ കയറി വരുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല.
ട്രാക്ഷൻ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിയർ ഡിഫറൻഷ്യൽ ലോക്ക് ഒന്ന് ഓൺ ആക്കാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഓൺ ആയതിന്റെ എംബ്ലം വന്നിട്ടുണ്ട്. റിയർ ലോക്കർ എൻഗേജ് ചെയ്തിട്ട് ഡിസ്എൻഗേജ് ആവുന്നില്ല. എന്തായാലും ഇവിടെ നമുക്ക് ഫ്രണ്ടും ബാക്കും ലോക്കർ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് റിയർ ലോക്കറിൽ കയറി നോക്കാം, എന്നിട്ട് അവിടെ ചെന്ന് സ്റ്റക്ക് ആകുന്ന അവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ലോക്കർ അവിടെ ഓൺ ആക്കാം. അപ്പൊ ഇപ്പൊ നടന്നൊരു കോമഡി സീൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഫറൻഷ്യൽ നമ്മൾ ഓഫ് ആക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ ഓഫ് ആയില്ല. അപ്പൊ നമ്മൾ അതും വെച്ചിട്ട് കയറാൻ തുടങ്ങി. കേറ്റത്തിൽ പതിയത് വണ്ടി പെട്ടു. പെട്ട് നോക്കിയപ്പോ ഡിഫറൻഷ്യൽ ഓഫ് ആയതാണ്. ഓഫ് ആയിട്ട് വെച്ച് നമ്മൾ പെട്ടു. അപ്പൊ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഡിഫറൻഷ്യൽ ഒന്ന് എൻഗേജ് ചെയ്യാൻ പോവുകയാണ്. ചെറിയ ഡിഫറൻഷ്യൽ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് വണ്ടി കയറി തുടങ്ങാം. കാരണം ഒത്തിരി റിവേഴ്സ് എടുക്കാം, ജസ്റ്റ് ഒരു പൊടിക്ക് റിവേഴ്സ് എടുത്തുള്ളൂ. റിയർ വരെ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റുള്ളൂ. ഒരു ഒന്ന് രണ്ടടി കൂടെ ഫ്രണ്ട് എത്താൻ പറ്റി. ഇനി നമുക്ക് ഫ്രണ്ടും കൂടെ ഒന്ന് എൻഗേജ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട് എൻഗേജ് ചെയ്യണമെങ്കിൽ സീൻ ബെൽറ്റ് ഒന്ന് ലൂസ് ആക്കണം. പക്ഷെ ലൂസ് ആവില്ല, കാരണം വണ്ടിയുടെ പൊസിഷൻ ഇങ്ങനെയുണ്ട്, രണ്ട് സീൽ ബെൽറ്റ് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമ്മുടെ കോ ഡ്രൈവറിന്റെ സഹായത്തോടു കൂടി നമ്മളത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ഡ്രൈവറെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതിന് ലൈറ്റ് വരുമോ? വിചാരിക്കാം അത്രയും ലിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഒന്ന് ഡ്രൈവ് നോക്കാം. വണ്ടി കൂളായിട്ട് കയറി വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ലോക്കർ ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടേണിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ട് ലോക്കർ വേണം.
ഫ്രണ്ട് ലോക്കർ ഡ്രൈവർക്ക് ഇടാൻ കഴിയത്തില്ല, കോ ഡ്രൈവർക്ക് ഇടണമെങ്കിൽ സീറ്റ് ബെൽറ്റ് വിട്ടെങ്കിലേ ഇടാൻ പറ്റുള്ളൂ. കുറച്ചൊന്നും അറിയില്ല. ലോക്കായി എന്റെ വാണെങ്കിൽ വന്നിട്ടില്ല, ലോക്കായി കാണുമായിരിക്കും. അതൊരു പണിതായി ജസ്റ്റ് വിളിക്കുന്ന പിടിച്ച് മുറക്കെ പിടിച്ചിരുന്നു. അധികം ദൂരമല്ലോ ഇവിടെ. അപ്പൊ നമ്മളെ വീണ്ടും ഫ്രണ്ട് ലോക്കർ എൻഗേജ് ചെയ്തിട്ടുണ്ട്. എൻഗേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി കൂളായിട്ട് ഇതേ കയറി പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ. കോമഡിയാണ് മൊത്തം. എഞ്ചിന്റെ എംബ്ലം കാണിക്കുന്നുണ്ട്, റിയർ ലോക്കറിന്റെ എംബ്ലം കാണിക്കുന്നുണ്ട്, പക്ഷെ ഫ്രണ്ട് ഡിഫറൻഷ്യലിന്റെ എംബ്ലം കാണിക്കുന്നില്ല. പക്ഷെ വണ്ടി ലോക്ക് ആയതുകൊണ്ട് കൂളായിട്ട് അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഡിസെൻഗേജ് ചെയ്യാം. അപ്പൊ അത് കോ ഡ്രൈവർ ചെയ്തു, ഇത് ഞാൻ ചെയ്തോളാം. അപ്പൊ ഡിസെൻഗേജ് ചെയ്തപ്പോ ലോക്കറിന്റെ എംബ്ലെല്ലാം മാറി. നമ്മൾ വന്നിരിക്കുന്ന കാലാവസ്ഥ നോക്കി, ഫുള്ള് മഞ്ഞായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലോ റേഞ്ചിൽ നിന്ന് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് നടന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ന്യൂട്രലിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഫോർ ഇല്ലെന്നുള്ളത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാൻ ന്യൂട്രായി, ഒന്നുകൂടെ പുഷ് ചെയ്താൽ ഫോർ എച്ച് ആയി, ലെഫ്റ്റോട്ട് മൂവ് ചെയ്യുക ബാക്കിലേക്ക്. വണ്ടി ഒന്ന് പയ്യെ ഒന്ന് അനക്കാൻ മതി. വണ്ടി ആ ഫോർ എച്ചിലായിരിക്കും. ഇതും കോ ഡ്രൈവറിൻ്റെ ആവശ്യം എനിക്കുണ്ട് സൈഡിലേക്ക്. ആ ഓക്കെ, കാരണം നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്യാനേ കൈക്ക് ഒരിച്ചിട്ട് പാടാ. അപ്പൊ നമ്മുടെ എപ്പോഴും കോ ഡ്രൈവർ ആണ് മാറ്റാറ്. അതെല്ലേ, ഓക്കെ. ഈ വണ്ടിക്ക് ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയായതുകൊണ്ട് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരേപോലെ തന്നെ ഡ്യൂട്ടി ആണ് കേട്ടോ. ലോക്കർ എൻഗേജ് ചെയ്യണമെങ്കിലും നമ്മൾ ഫോർ എല്ലിൽ നിന്ന് ടു എച്ചിലേക്ക് പോകണമെങ്കിലും നമുക്ക് കോ ഡ്രൈവറിന് അങ്ങനെ ആവശ്യമുണ്ട്. നമ്മുടെ കൺക്ലൂഷൻ പറയാനായിട്ട് വണ്ടിയുടെ പുറത്ത് നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ കാലാവസ്ഥ പുറത്ത് നല്ല മഴയും മഞ്ഞും ആണ്, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ ക്യാമറമാൻ ഫുള്ള് പിടിക്കാനായിട്ട് മഴ നനഞ്ഞ് പുറത്തോടെ നടക്കുമായിരുന്നു. ദിവ്യ എങ്ങനെയായിരുന്നു? അതെല്ലേ, വണ്ടിക്കത് കയറിപ്പോ തന്നെ വണ്ടിയുടെ ഹീറ്റ് ഇട്ടോ തണുത്ത് വറിക്കുക എന്നുള്ള പരുവത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഗൂർക്ക ഓഫ് റോഡിങ് ഇതുപോലെ എക്സ്ട്രീം, ഇതൊരു എക്സ്ട്രീം ആയിട്ട് തോന്നുന്നുണ്ടോ? എക്സ്ട്രീം ആണ്. ഇപ്പൊ ഇന്ന് മഴയും കൂടെ പെയ്തുകൊണ്ട് അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടായിരുന്നു കടന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ടും ബാക്കും ലോക്കർ എല്ലാം ഉള്ളതുകൊണ്ട് കൂളായിട്ട് വണ്ടി ഇറങ്ങി കയറി പോന്നു. ലോക്കർ ഇല്ലെങ്കിൽ കയറി പോരില്ല, 100% കയറി പോലായിരുന്നു. അതുപോലെ ആണ് നമ്മുടെ ട്രാക്ക് ഉള്ളത്. ട്രാക്കിൽ ഇറങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മുടെ ലോക്കർ ഫ്രണ്ടും ബാക്കും എൻഗേജ് ചെയ്തുകൊണ്ട് വണ്ടി കൂളായിട്ട് കയറി വന്നു. പിന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് പല സമയത്ത് വണ്ടിയുടെ ബാക്കിലത്തെ ഒരു വീല് ലിഫ്റ്റ് ആകുന്നുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മൾ ലോറം അത്രയും താന്നിരിക്കുന്നുണ്ട്, നമ്മളവിടെ ഇടിച്ച് ലോക്കായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ട്, ചെറിയ ഒരു ഇത് വന്നാലും അതിൽ ലോറാമിൽ തട്ടുന്നുണ്ടായിരുന്നു. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴും നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴെല്ലാം ഒരു ഫസ്റ്റാണ് ഈ ഇത്ര നമ്മൾ ഒത്തിരി വണ്ടികൾ ഈ ട്രാക്കിലൂടെ ഇറക്കിയിട്ടുണ്ട്. ഹൈലക്സ് ഇറക്കി, ജീപ്പ്, റാംഗ്ലർ, കോമ്പസ്, ട്രെയിൽ ഹോക്ക്, എൻഡവർ, താറ്, ഇതെല്ലാം ഇറക്കിയിട്ടും ഇറങ്ങുമ്പോഴൊന്നും ഒരു വണ്ടിയുടെ വീല് പൊങ്ങിയിട്ടില്ല. പക്ഷേ ഈ വണ്ടിയുടെ വീല് നന്നായിട്ട് നിലത്തു നിന്ന് പൊങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോഴും താഴത്തെ ഏറ്റവും താഴത്തെ ടേണിൽ വണ്ടി തിരിച്ചപ്പോഴും വണ്ടിയുടെ വീല് പൊങ്ങുന്നുണ്ടായിരുന്നു. വീല് പൊങ്ങുന്ന കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെയല്ലേ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ വണ്ടിക്കകത്തിരിക്കുമ്പോഴും നമുക്കൊരു ടെൻഷനാണ്, കാരണം അവിടെ വീല് പൊങ്ങാൻ പാകത്തിനുള്ള ഒരു സ്ഥലമില്ല. ഇത്രയും വണ്ടിയിൽ ഇറങ്ങിയിട്ടൊന്നും ഒരു വണ്ടിയുടെ വീല് പൊങ്ങിയിട്ടില്ല. അപ്പോൾ ആർട്ടിക്കുലേഷൻ നമ്മുടെ ഈ വണ്ടിക്ക് നല്ല കുറവാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ നാല് വീലും കോയിൽ സ്പ്രിംഗ് ആണ്, പക്ഷേ ആർട്ടിക്കുലേഷൻ നല്ല കുറവായതുകൊണ്ട് വീല് ഇപ്പോഴും ഒരു മോണോകോക്ക് ബോഡി പോലെ തന്നെ വീല് പൊങ്ങുന്നുണ്ട്. ഇതിൻ്റെ ചേസീസ് വരുന്നുണ്ടെങ്കിലും ലാറ്റർ ഫ്രെയിം ആണെങ്കിലും ഇതിൻ്റെ വീല് അത്ര ആർട്ടിക്കുലേഷൻ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ലോക്കർ ഉള്ളതുകൊണ്ട് വണ്ടി നല്ല കൂളായിട്ട് കയറുന്നു. പിന്നെ ലോക്കറെ എൻഗേജ് ചെയ്തും ഡിസെൻഗേജ് ചെയ്തും നമ്മുടെ കോ ഡ്രൈവറും കൂടെ കൂടിയിട്ടാണ്.
പിന്നെ നമ്മുടെ വണ്ടിയുടെ വാണിംഗ് ലൈറ്റ് ലോക്കർ എൻഗേജ് ചെയ്യുമ്പോൾ വാണിംഗും പല സമയത്തും തെളിയുന്നില്ല, വണ്ടിക്ക് ഇങ്ങോട്ട് തോന്നുന്ന സമയത്താണ് തെളിയുന്നത്. അപ്പോൾ ഈ രണ്ട് എപ്പിസോഡായിട്ട് നമ്മൾ ഗൂർക്കയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഇത് പ്രോപ്പർ ഒരു യൂസർ റിവ്യൂ ആണ്. ഞാൻ ഓടിച്ചതിൻ്റെ റിവ്യൂ, പിന്നെ ഇത്രയും നാളുകളായിട്ട് ഇത്രയും കിലോമീറ്റർ ആയിട്ട് ഓടിച്ചതിൻ്റെ റിവ്യൂ കൂടെയാണ്. വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു ഓഫ് റോഡ് ആക്കി ഇറക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണിത്. കേപ്പബിൾ ആണ്, പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ച് നല്ല വണ്ടിയായിട്ട് ഇറക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിൽ. അതെ, നല്ലൊരു സർവീസ് സപ്പോർട്ടും പിന്നെ ഫ്രണ്ടും ബാക്കും മെക്കാനിക്കലി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഓപ്ഷൻ തന്നെയാണ്. വല്ല താറിൻ്റെയൊക്കെ ആണെങ്കിലും ബാക്കിൽ MLD വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 100 RPM ടയർ റൊട്ടേറ്റ് ആയെങ്കിൽ മാത്രമേ ലോക്ക് ആവുള്ളൂ. പക്ഷെ അത് ഇതൊരു എക്സ്ട്രീം ടെറനിൽ ലോക്ക് ആകുമ്പോഴത്തേക്കും ബാക്കൊക്കെ തെന്നി മാറിപ്പോകും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിംഗ് ലോക്ക്, അത് ഫ്രണ്ട് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ വീൽ സ്പിൻ ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ലോക്ക് ആവുള്ളൂ. പക്ഷേ ഇതിൻ്റെ മെക്കാനിക്കൽ ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി ലോക്ക് ആയെന്നുള്ള അറിയാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യം ലോ റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിരിക്കും. നല്ല സർവീസ് സപ്പോർട്ടുകളുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.